ഞാൻ പഠിച്ച പ്രൊഫഷൻ, ഞാൻ വർക്ക് ചെയ്യുന്ന മേഖല, ഇത് രണ്ടുമാണ് അവർ ഐഡന്റിറ്റി തെഫ്റ്റിൽ ഏറ്റവും മോശമായിട്ട് ചെയ്തിരിക്കുന്നത്. ഇവർ എന്തൊരു ചെറിയ അസുഖം, അസിഡിറ്റി എന്നൊക്കെ പറയുമ്പോൾ വെറുതെ റാൻഡാക്കി വെറുതെ ആൾക്കാർക്ക് മരുന്ന് എഴുതി കൊടുത്തോണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ അവർ പറഞ്ഞു ഇതിൽ നമുക്ക് കേസ് എടുക്കാനുള്ളൊരു വകുപ്പില്ല എന്ന് പറഞ്ഞു. എൻ്റെ പേര് ഹരിത ഹരിബാബു, ഞാൻ മലയാള സിനിമയിലെ ഒരു ഗാനരചയിതാവാണ്. ആയുർവേദ ഡോക്ടറായിട്ട് കൊട്ടക്കിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. എൻ്റെ പേര് എൻ്റെ ഐഡൻറ്റിറ്റി എൻ്റെ പ്രൊഫഷൻ എല്ലാം ഉപയോഗിച്ച് ഒരു പെൺകുട്ടി കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് ആൾക്കാരോട് ആണുങ്ങളോടും പെണ്ണുങ്ങളോടും സൗഹൃദം സ്ഥാപിക്കുന്നു എന്ന് കണ്ടു. എൻ്റെ 150-ൽ പരം ഫോട്ടോസാണ് ഇവരിൽ ഓരോരുത്തർക്കും ഈ പെൺകുട്ടി അയച്ചു കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് 21 പേരുടെ ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. 21 പേരോട് ഈ കുട്ടി ഡെയിലി സംസാരിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ തെളിവുകളുണ്ട്, അവരെനിക്ക് അയച്ചു തന്ന സ്ക്രീൻഷോട്ട്സ് ഒക്കെ ഉണ്ട്. ഞാനതൊക്കെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇൻസ്റ്റയിലും FBയിലും. ഒരു 2021 ഏപ്രിൽ 28-ാം തീയതി എനിക്കൊരു നമ്പറിൽ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ നിന്ന് മെസ്സേജ് വന്നു, നിങ്ങളുടെ ഫോട്ടോ എന്തൊക്കെയോ ആക്ടിവിറ്റീസിനായിട്ട് യൂസ് ചെയ്യുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടാണ് അത്, അദ്ദേഹം പറഞ്ഞ ആളിൻ്റെ ഫ്രണ്ടിനാണ് ഇങ്ങനൊരു അനുഭവം ഉണ്ടായത് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു മെസ്സേജ് വരികയുണ്ടായി. ആ മെസ്സേജിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ അയാൾ എന്നെ വിളിച്ച് പറഞ്ഞത് കഴിഞ്ഞ 1 വർഷമായിട്ട് ഒരു പെൺകുട്ടി എൻ്റെ ഫോട്ടോസും വീഡിയോസും എൻ്റെ പാട്ടുകളും കവിതകളും അയച്ചു കൊടുത്തുകൊണ്ട് അയാളോട് ഞാൻ എന്ന രീതിയിൽ സംസാരിക്കുകയാണെന്നാണ്, ഞാനായി പ്രിറ്റൻഡ് ചെയ്ത് സംസാരിക്കുകയാണ് എന്നായിരുന്നു. അപ്പോൾ ഇവർ തമ്മിലുണ്ടായിരുന്ന പ്രണയബന്ധം എത്രത്തോളം തീക്ഷ്ണമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത് ഒരു ദിവസം ഈ പെൺകുട്ടി എനിക്ക് ഇതിൽ നിന്നും പിന്മാറണം, എനിക്ക് വിവാഹം കഴിക്കണം വേറൊരാളെ എന്ന് പറഞ്ഞ് പിന്മാറാൻ തുടങ്ങിയപ്പോൾ ഈ പയ്യൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്ന് ഞാൻ അറിഞ്ഞു. അപ്പോഴാണ് ഇതിൻ്റെ ഒരു തീവ്രത എനിക്ക് മനസ്സിലായത്. ഡിസംബർ 24-ന് എനിക്ക് വീണ്ടും വേറൊരു അക്കൗണ്ടിൽ നിന്ന് മെസ്സേജ് വരികയാണ്, ഹരിത ഹരിബാബുവിൻ്റെ പ്രൊഫഷണൽ അക്കൗണ്ട് ഇതാണോ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പം ഞാൻ പറയും എനിക്ക് ഒരു അക്കൗണ്ടേ ഉള്ളൂ, നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോഴാണ് ഈ വെബിലുള്ള 3-ാമത്തെ ആളാണ് ഇതെന്ന് ഞാൻ അറിയുന്നത്. അയാളോട് ഈ കുട്ടി വളരെ പ്രണയബദ്ധമായാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവരോട് സംസാരിച്ചിരുന്നവരിൽ ഒരു സ്ത്രീക്ക് ഇവരെന്തോ ഒരു ചെറിയ അസുഖം വന്നപ്പോൾ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുത്തു എന്ന് ഞാൻ അറിഞ്ഞു. ആ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുത്തിരുന്നത് പോലും ഹരിത എൻ്റെ ഫോട്ടോയാണ് അവരുടെ മൈൻഡിലുള്ളത്. അപ്പോൾ ഇവർക്ക് നാളെ ഈ ഫോട്ടോയിൽ കാണുന്ന സ്ത്രീ എനിക്കൊരു മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് തന്നു, ഞാൻ ഇന്ന കണ്ടീഷനിൽ ഹോസ്പിറ്റലൈസ്ഡ് ആണ് എന്ന് പറഞ്ഞിട്ടൊരു കേസ് വന്നു കഴിഞ്ഞാൽ പോലും ഫസ്റ്റ് ആൾക്കാർ നോട്ടീസ് ചെയ്യുന്നത് എൻ്റെ ഫേസ് ആണ്. അപ്പം ഹരിത എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഹരിത ഡോക്ടറാണ് എന്ന് പറയാം. അപ്പോൾ അത് മെഡിക്കലി ഭയങ്കര ഇല്ലീഗലാണ് വേറൊരാളുടെ ഫേസും ഐഡൻറ്റിറ്റിയും യൂസ് ചെയ്ത് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നത്. എല്ലാത്തിനും ഇവർ എന്തൊരു ചെറിയ അസുഖം, അസിഡിറ്റി എന്നൊക്കെ പറയുമ്പോൾ വെറുതെ റാൻഡാക്കി വെറുതെ ആൾക്കാർക്ക് മരുന്ന് എഴുതി കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഒരാളല്ല എന്നോട് പറയുന്നത്, 3-4 പേരെന്നോട് പറഞ്ഞു മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്ന്. അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. കാരണം ഞാൻ പഠിച്ച പ്രൊഫഷൻ, ഞാൻ വർക്ക് ചെയ്യുന്ന മേഖല, ഇത് രണ്ടുമാണ് അവർ ഐഡൻറ്റിറ്റി തെഫ്റ്റിൽ ഏറ്റവും മോശമായിട്ട് ചെയ്തിരിക്കുന്നത്. പോലീസ് സ്റ്റേഷനിലേക്ക് നേരെ കംപ്ലൈൻ്റ് ആയിട്ട് പോയി, അവിടെ ചെന്നു, അവർ പരാതി സ്വീകരിച്ചു. ഇൻ ദ സെൻസ് അവർ പറഞ്ഞു നമുക്ക് അവരെ ഒന്ന് വിളിപ്പിക്കാം, വിളിപ്പിച്ചിട്ട് നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു പരാതിയിന്മേൽ ഞാൻ അവിടെ ചെന്നപ്പോൾ ഇവർ എനിക്ക് റെസിപ്റ്റ് ഒന്നും അല്ല തന്നത്, അവർ പറഞ്ഞു നമുക്ക് ആ കുട്ടിയോട് സംസാരിക്കാമെന്ന് പറയുന്നു. അങ്ങനെ ആ കുട്ടി വരികയാണ് ഉണ്ടായത്. പിറ്റേ ദിവസം ഞാൻ വിളിച്ച് അന്വേഷിച്ചു. അങ്ങനെ ഒരു 3 വീക്സ് കഴിഞ്ഞിട്ട് ആ കുട്ടി വിളിപ്പിച്ചു, അവർ വന്നു, അപ്പോളജി ലെറ്റർ എഴുതി തന്നു. അത് കഴിഞ്ഞിട്ടും ഈ സംഭവം വീണ്ടും ഉണ്ടായിരിക്കുമ്പോഴാണ് ഞാൻ 2-ാമത് വീണ്ടും പരാതിക്കായിട്ട് പോയത്. എൻ്റെ അറിവിൽ ഈ കേസ് സൈബർ സെല്ലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആളെ അറിയാതിരിക്കണം എന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. നമുക്കിത് ആരാണെന്ന് അറിയില്ല, ഇവരെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് വേണം എന്നുള്ള സിറ്റുവേഷനിലാണ് സൈബർ സെല്ലിൽ പോകണമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ എനിക്ക് അറിയുവാൻ സാധിച്ചത് ഇതിൽ വേറെയും കേസസ് എടുക്കാം, എങ്ങനെയൊക്കെയോ ഇത് എടുക്കാമെന്ന് പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. പക്ഷേ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ അവർ പറഞ്ഞു ഇതിൽ നമുക്ക് കേസ് എടുക്കാനുള്ളൊരു വകുപ്പില്ല എന്ന് പറഞ്ഞു. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കേസെടുക്കാൻ വകുപ്പില്ല എന്ന് പറഞ്ഞതിൽ എനിക്ക് ക്ലാരിറ്റി കുറവുണ്ട്, എനിക്ക് അറിയില്ല അത് എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന്. പിന്നെ അവർ പറഞ്ഞു സിവിൽ ത്രൂ പോകാം, മജിസ്ട്രേറ്റ് ത്രൂ പോകാം. ഓക്കെ, അങ്ങനെ പോകുന്നതിനോട് എനിക്ക് വിയോജിപ്പില്ല, ഞാൻ അങ്ങനെ പോകാനും റെഡിയാണ്. ഇവർ ഈ 2 വകുപ്പ്, അതായത് മോണിറ്ററി ബെനിഫിറ്റും സെക്ഷുവൽ ഹരാസ്മെൻ്റ് ഒന്നും നടന്നിട്ടില്ലാത്തത് കൊണ്ടാണ് പോലീസും എന്നോട് പറഞ്ഞത് നമുക്ക് കേസെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. അവരുടെ ഇൻസ്റ്റഗ്രാമിൽ ഇവർ ഇതിനെപ്പറ്റി സംസാരിച്ചിരുന്നു, ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു എന്നുള്ളത്. പക്ഷേ അവരത് ബ്ലോക്ക് ചെയ്തിട്ടാണ് സംസാരിച്ചത്, മറ്റുള്ള എല്ലാ വ്യൂവേഴ്സിനെയും ബ്ലോക്ക് ചെയ്തിട്ടാണ് ഇവരിത് സംസാരിച്ചത്. അതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ലല്ലോ ഇതുവരെ. ഇതേപ്പറ്റി നമ്മൾ ചോദിക്കാൻ ചെന്നപ്പോൾ അവരുടെ ബ്രദറൊക്കെ വളരെ റൂഡായിട്ടാണ് എന്നോട് വിക്ടിംസിനോടും കയർത്ത് സംസാരിക്കുന്നത്, നിങ്ങളുടെ പ്രശ്നം കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചത്,
നിങ്ങളോട് ആരാണ് പറഞ്ഞത് ഓൺലൈനിൽ പോയിട്ട് ചാറ്റ് ചെയ്യാൻ. ഇങ്ങനെ ഒരു സപ്പോർട്ടീവ് ആയിട്ടൊരു ഫാമിലി ഉള്ളപ്പോൾ ആർക്കും ഇങ്ങനെയൊക്കെ ചെയ്യാമല്ലോ. ഇതിനകത്ത് തന്നെ സെലിബ്രിറ്റീസ് ആയിട്ടുള്ളവരും നോൺ സെലിബ്രിറ്റീസ് ആയിട്ടുള്ളവരും പോലും ഈ സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു. ലേഡീസ് എന്നിട്ട് പോലും ഇവരിത് പുറത്ത് പറയാൻ തയ്യാറാവുന്നില്ല. അതിൻ്റെ പിന്നിലുള്ള എന്താണ് പേടിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കിത് പുറത്ത് പറഞ്ഞപ്പോഴാണ് ആക്ച്വലി എനിക്ക് ഇത്ര സപ്പോർട്ട് കിട്ടിയത്. കാരണം എനിക്ക് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അവർ സപ്പോർട്ട് ഓഫർ ചെയ്യുന്നുണ്ട്, ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഫാമിലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ളൊരു കാര്യമാണിത്. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉചിതമായ നടപടി ഉണ്ടാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. നാളെ അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ എനിക്ക് അവരോട് പോയിട്ട് ചോദിക്കണം. ഞാൻ അങ്ങോട്ട് തന്നെ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, സർ വരുന്നുണ്ടോ, അവർ എപ്പോൾ വരും. ബിക്കോസ് എനിക്കിത് എത്ര പേരിനി ഈ ലിസ്റ്റിലുണ്ടെന്ന് എനിക്ക് അറിയണം. എത്ര പേര് ഞാനെന്ന് വിശ്വസിച്ച് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്, ഈ കുട്ടിയുടെ സംസാരവും സ്വഭാവവും ഇഷ്ടപ്പെട്ട് എൻ്റെ മുഖം ഇഷ്ടപ്പെട്ട് അങ്ങനെ എത്ര പേര് ഇതിലുണ്ടെന്ന് എനിക്ക് അറിയണം. കാരണം ഞാനായിട്ടാണ് ആ കുട്ടി ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇനിയും തുടരില്ല എന്നെനിക്ക് ഒരു ഉറപ്പുമില്ല.